ഹലോ കുട്ടികളെ, സുഖാണല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ ക്ലാസ് 12ലെ ഫിസിക്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫിസിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും പ്രോബ്ലംസ്. ഏതൊക്കെ പ്രോബ്ലംസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് സോൾവ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത്. കാരണം പ്ലെന്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ളതും എക്സസൈസിലുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതും പിന്നെ നിങ്ങൾ ഗൈഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നതായിട്ടുള്ള പല രീതിയിലുള്ള കുറേ പ്രോബ്ലംസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് top 25 പ്രോബ്ലംസ് ആണ്. അതായത് നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നിർബന്ധമായിട്ടും സോൾവ് ചെയ്ത് നോക്കേണ്ട 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ നമ്മൾ ഗ്രേ ബോക്സ് പ്രോബ്ലംസ് എന്നാണ് പറയുക. നമ്മുടെ CBSEയുടെ 12th ഫിസിക്സിന്റെ ഒരു പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾസ്, അതായത് ഈ ഗ്രേ ബോക്സ് പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അതായത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ സെയിം വേർഡിങ്സ് വിതൗട്ട് ഈവൻ ചേഞ്ചിങ് എ നമ്പർ അതേപടി ഡയഗ്രാംസിലൊന്നും വ്യത്യാസമില്ലാതെ അതേപടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 25 പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ, അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമായിരിക്കും. അപ്പോൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ 25 കഴിഞ്ഞതിന് ശേഷം ബാക്കി നിങ്ങൾ എക്സ്ട്രാ ചെയ്താൽ മതി. ഓക്കെ, ഇത് മാത്രം ചെയ്യണം എന്നല്ല പറയുന്നത്, ഈ 25 പ്രോബ്ലംസ് നിർബന്ധമായിട്ടും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അധികം സമയം കളയണ്ട, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ top 25 പ്രോബ്ലംസ് എന്നുള്ളത്. ബിഗിൻ വിത്ത് നമ്മളുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 1.5. ഇത് മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പോൾ ഉള്ള, അതായത് നമുക്കറിയാം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, കാറ്റഗറി ഓഫ് പ്രോബ്ലം ആണ്. മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പോൾ നെറ്റ് ഫോഴ്സും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ 1.5 ആണ്, ക്വസ്റ്റ് നമ്പർ 1 ആയിട്ട് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. 1.6 ആണ് ക്വസ്റ്റ് നമ്പർ 2 ആയിട്ട് പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതും സൂപ്പർപോസിഷൻ പ്രിൻസിപ്പൾ അനുസരിച്ച് നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വെൻ മൾട്ടിപ്പിൾ ചാർജസ് ആർ പ്രസന്റ്. ക്വസ്റ്റ് നമ്പർ 3 എന്ന് പറയുന്നത് ഒരു പെക്യൂലിയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു ലാസ്റ്റ് 6-7 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ ഇതേപടി നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എക്സാമ്പിൾ 1.7. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പൊ കാണിച്ചു തരുന്നത് ബിക്കോസ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും പെക്യൂലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് ടെക്സ്റ്റ് ബുക്കിലെ സൊല്യൂഷൻ മനസ്സിലാവുന്നില്ല, ഇതൊന്ന് സോൾവ് ചെയ്ത് കാണിക്കുമെന്ന് ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി ക്വസ്റ്റ് നമ്പർ 4 ആയിട്ട് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നതും മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അത് എക്സാമ്പിൾ 1.8 ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഇനി ഫ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോങ് ആൻസർ കാറ്റഗറിയിൽ, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതേപോലെ വിത്ത് ദ സെയിം ഡയഗ്രാം വിത്ത് ദ സെയിം നമ്പേഴ്സ് ഒക്കെ പ്രീവിയസ് ബോർഡ് എക്സാംസിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 1.10. അതുപോലെ 11th എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ സംതിങ് റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫ്ലക്സ്. ഇതും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു വർഷമൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും സോൾവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നിട്ട് അതിൽ നിന്ന് പൊട്ടൻഷ്യലിന്റെയും വർക്ക് ഡണിന്റെയും എനർജിനെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു ഇതൊരു മോർ ലൈക്ക് എ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് നമ്പേഴ്സ് വെച്ച്, അതായത് ന്യൂമറിക്കൽ ആയിട്ട് സോൾവ് ചെയ്യാനുള്ളതല്ല, ഇതും 1-2 വർഷങ്ങളിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻസ് വിതൗട്ട് മേക്കിംഗ് ഇവൻ എ സിംഗിൾ ചേഞ്ച് ഇൻ ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതും ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ദെൻ കംസ് ക്വസ്റ്റ്യൻ നമ്പർ 2.4. ഇത് നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും നെറ്റ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 2.4 ആണ് ഞാൻ എന്റെ 8th ക്വസ്റ്റ്യൻ ആയിട്ട് പിക്ക് ചെയ്തിട്ടുള്ളത്. 9th ക്വസ്റ്റ്യൻ കപ്പാസിറ്റർ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് വരുമ്പോൾ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 നെക്സ്റ്റ് ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ബേസിക്കലി ഗ്രേ ബോക്സ് പ്രോബ്ലംസ് ഞാൻ 2 എണ്ണം പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് കിർഷോഫ്സ് റൂൾസ് അനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ളത് കിർഷോഫ്സ് റൂൾസിന്റെ നെറ്റ്വർക്ക് ആണ് ഈ എക്സാമ്പിൾ 3.6. പക്ഷേ ഈ 3.6 മാത്രമല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും കിർഷോഫ്സ് റൂൾസിൽ നിന്ന് വരാറുണ്ട്. ഇനി ചാപ്റ്റർ നമ്പർ 4 എന്ന് ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതും അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഡെറിവേഷൻ പോലെ പഠിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എക്സാമ്പിൾ 4.8, അതാണ് 11th ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യൻ ഇസ് അഗെയിൻ ഫ്രം ദ സെയിം ചാപ്റ്റർ.
എക്സാമ്പിൾ 4.12, അതായത് 12th എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ് ഫ്രം ദ സെയിം ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ. ഫിഫ്ത് ചാപ്റ്ററിൽ നിന്ന് എക്സാമ്പിൾ 5.1 ആണ് ഞാൻ 13th ക്വസ്റ്റൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. 14th ക്വസ്റ്റൻ ആയിട്ട് 5.4 ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ്, ഇതൊരു തിയറി പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതും ഒന്ന് ആൻസേഴ്സ് കണ്ടുപഠിച്ചിരിക്കണം. ക്വസ്റ്റൻ നമ്പർ 15 വന്നിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നാണ്, EMI എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഈ ക്വസ്റ്റനും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. 6.5 അഗെയിൻ പ്രിഡിക്ട് ദ പൊളാരിറ്റി ഓഫ് ദ കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും എക്സ്പെക്ട് ചെയ്യാം. ഇത് പലപ്പോഴും ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഈസ് എക്സാമ്പിൾ 6.5. 6.9 ആണ് അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഒരു ഡെറിവേഷൻ പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്, മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് എന്നുള്ളത്. 18th ക്വസ്റ്റൻ ഇസ് ഫ്രം ദ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇതും ഒരു തിയറി പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് വെൻ സംതിങ് ഈസ് ഇൻസെർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗ്ലോ ഓഫ് ദ ബൾബ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആണ്. 7.5 അത് റിലേറ്റഡ് ടു ഇൻഡക്ടർ ആണ്. ഇതും ഒരു തിയറി പോലത്തെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ്. 20th ക്വസ്റ്റൻ ആയിട്ട് വീണ്ടും 7.7 തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും തിയറി പോലെ പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എക്സാമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഉണ്ട്. 7.7 ആണ് ക്വസ്റ്റൻ നമ്പർ 20 ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റൻ നമ്പർ 21 ഈസ് അഗെയിൻ ഫ്രം ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇതും ഒരു തിയറി പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് വാക്ക് ത്രൂ ഡോർവേ ഓഫ് എ മെറ്റൽ ഡിറ്റക്ടർ, അതിന്റെ പ്രിൻസിപ്പൾ എന്താണ്, റീസൺ എന്താണെന്നൊക്കെ ഉള്ളതാണ്. അതും തിയറി ആൻസർ പോലെ തന്നെ പഠിക്കണം. ക്വസ്റ്റൻ നമ്പർ 22 എന്ന് പറയുന്നത് റേ ഓപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. റേ ഓപ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാം പല വെറൈറ്റി ഓഫ് ക്വസ്റ്റൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ ക്വസ്റ്റൻസ് ഈ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ്. അതുപോലെ പ്രിസത്തിന്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് റേ ഓപ്റ്റിക്സ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആൻഡ് മിറർ എന്നൊക്കെയുള്ള ക്വസ്റ്റൻ, അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. 9.8 ആണ് എക്സാമ്പിൾ. ഇത് ഈ സെയിം തന്നെ ചോദിക്കണം എന്നില്ല, ചിലപ്പോൾ ഫോക്കൽ ലെങ്ത് ഒക്കെ മാറ്റിയൊക്കെ ചോദിക്കാം. ഇവിടെ മൂന്ന് ലെൻസിന്റെ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ലെൻസും ഒരു മിററും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെയും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ 23 എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആൻഡ് മിറർ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി വേവ് ഓപ്റ്റിക്സ് എന്നുള്ള 10.1, അതും ഒരു തിയറി പോലത്തെ ക്വസ്റ്റൻ ആണ്. വാട്ട് ഹാപ്പൻസ്, വാട്ട് ഈസ് ദ റീസൺ, എക്സ്പ്ലെയിൻ വൈ എന്നൊക്കെ പറയുന്ന പോലത്തെ ചോദ്യമാണ്. അപ്പൊ അതും സോൾവ്ഡ് ആയിട്ട് ആൻസേഴ്സ് ഉണ്ട്. അതും വേവ് ഓപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമ്പിൾ മീൻസ് ക്വസ്റ്റൻ 25 ആയിട്ട് എടുത്തിരിക്കുന്നത് എക്സാമ്പിൾ 10.4, വിച്ച് ഈസ് അഗെയിൻ ഫ്രം വേവ് ഓപ്റ്റിക്സ് ആണ്. അപ്പൊ അതും ഒന്ന് പഠിക്കുക. ഇത് ഇത്രയാണ് ഞാൻ 25 ക്വസ്റ്റൻസ് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ പ്രോബ്ലം സോൾവിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു.